ശംഭോ മഹാദേവ. ഋഷിനാഗകുളം എന്ന് പറയുന്ന ഈ മഹാപുണ്യഭൂമിയിൽ ഋഷിനാഗകുളത്തപ്പൻ്റെ അല്ലെങ്കിൽ എറണാകുളത്തപ്പൻ്റെ ഒരു ഉത്സവം നടത്തുമ്പോൾ അതെന്താണ് എന്ന് പറയുകയാണെങ്കിൽ, ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിയാണ്. മുനി എന്ന് പറഞ്ഞാൽ സർവവും ത്യജിച്ചുകൊണ്ടുള്ള സന്യാസം വഹിച്ച ആളാണ്. അപ്പുറത്ത് നാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഗം എന്ന് പറയുന്നത് നമ്മുടെ താന്ത്രികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സകലമാന കാമത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ നാഗത്തിനെ കണക്കാക്കുക. ഇപ്പോഴത്തെ ഋഷിയും ഇപ്പുറത്തെ നാഗനും ഇരിക്കുക, ഈ ഋഷിനാഗ കുളത്തപ്പനാണ് മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാക്ഷാൽ കാമദേവനെ തൃക്കണ്ണുകൊണ്ട് ഭസ്മമാക്കിയ ഒരു മഹാദേവൻ്റെ രൂപം നമുക്ക് കാണാൻ വഴി. അപ്പോൾ നമ്മളെ ഐന്ദ്രിയമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം തരുന്നത് മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ഇവിടെ ഉത്സവം ആഘോഷിക്കുമ്പോൾ നമ്മളുടെ ജീവിതം തന്നെ ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന സാധാരണക്കാരനല്ലേ. എന്താണ് ഈ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാക്ഷാൽ താളപ്രധാനമായ ഉത്സവമാണ്. താണ്ഡവ നാഥൻ്റെ തായും ലാസ്യത്തിൻ്റെ പാർവതീദേവിയുടെ ലായം എടുത്താണ് താളമുണ്ടായത് എന്ന് പറയുന്ന നമ്മുടെ ആചാര്യന്മാരുടെ അല്ലെങ്കിൽ ഒരു ഐതിഹ്യമുണ്ട്. ഇവിടെ സർവ അർത്ഥത്തിലും ഈ ഉത്സവം ജീവിതത്തിൻ്റെ താളമാണ്, ഭൗതികതയുടെ താളമാണ്, സന്തോഷത്തിൻ്റെ താളമാണ്, സമ്പന്നതയുടെ താളമാണ്, സർവത്തിൻ്റെയും താളമായിട്ട് അവശേഷിക്കുകയാണ് ഈ ഉത്സവം. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം, മധ്യ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ടേ രണ്ട് ഉത്സവങ്ങളെ നമുക്ക് എടുത്തു പറയാനുള്ളൂ. ഒന്ന് തൃപ്പൂണിത്തുറയിലെ വലിയൊരു ഉത്സവം, ആ ഉത്സവവും ഈ ഇവിടുത്തെ എറണാകുളത്തപ്പൻ്റെ ഉത്സവം, ഈ ദേശനാഥൻ്റെ ഉത്സവവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ മേള പ്രധാനമാണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും അവിടെ എല്ലാ ദിവസവും അമ്പലത്തിൻ്റെ അകത്ത് പഞ്ചാരി മേള മാത്രമാണ് കൊട്ടുന്നത് എന്ന് പറയുന്ന ഒരു ചെറിയ ന്യൂനതയുണ്ട്. ഇവിടെ ഉള്ള എട്ട് ദിവസം എട്ട് മേളങ്ങൾ, അതായത് പഞ്ചാരി, പാണ്ഡി, ധ്രുവം, മഞ്ചടന്ത മുതലായ എല്ലാ മേളങ്ങളെയും ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്. ആനയുടെ കാഴ്ചകൾ, ഓക്ക് എന്ന് പറയുന്ന നാടൻ കലാരൂപങ്ങൾ തൊട്ട് ക്ലാസിക്കലായിട്ടുള്ള കഥകളി വരെയുള്ളത്, അതായത് കച്ചേരി തൊട്ട് സോപാനം വരെയുള്ള കലകൾ, അങ്ങനെ സർവ പ്രധാനമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഈ എറണാകുളത്തപ്പൻ്റെ ഇവിടെ നടക്കുന്നത്. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക്, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, അങ്ങനെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും ആനന്ദദായകമായിട്ടുള്ള ഉത്സവമാണ് ഭഗവാന്റെ നടക്കുന്നത്. ആ താണ്ഡവനാഥനായുള്ള എറണാകുളത്തപ്പൻ്റെ ഉത്സവം നടക്കുമ്പോൾ നമ്മളെല്ലാം സാക്ഷാൽ ജീവിതത്തിൻ്റെ ഉത്സവം കൊണ്ടാടാനുള്ള ഊർജവും താളവുമാണ് ഈ ഭഗവാനിൽ നിന്ന്, ഈ തുടിയിൽ നിന്ന്, ഈ താണ്ഡവത്തിൽ നിന്ന്, ഈ ലാസ്യത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സർവവും ഈ ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ഭഗവാന്റെ ഉത്സവം പോലെ നിങ്ങളുടെ ജീവിത ഉത്സവവും കൊണ്ടാടുവാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു കവിയുടെ പ്രാർത്ഥന. നമസ്കാരം.